സഗുരു ഗുരുപാ വരാഹിനോ നാഥ തത്പങ്കജസ്മൃതിമൻ ശുദ്ധീകരോംസ്സം ജയനാരായണ ഗുരുപ്രി ശിവഗിരീശ്വരിശാരധീ ചതുരാ സക്ഷിചരചന്ദ്രമരീചി ശ്രീനാരായണ ഗുരുരാധ്യാം ശ്രീ ശിവലിംഗാര്യമധ്യമാം ശ്രീ ബോധാനന്ദപര്യന്തം വന്ദേ ഗുരുപരം പരാ ബഹുമാന്യനായ ഗുരുപഥം ടി വിയുടെ എല്ലാമെല്ലാമായ പ്രിയപ്പെട്ട അനീഷ് ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഗുരുദേവ ഭക്തന്മാരെ നമ്മളെല്ലാവരെയും കൂട്ടിയിണക്കി വളരെ മനോഹരമായ രീതിയിൽ ഇന്ന് മുന്നോട്ട് ആത്മീയമായ രീതിയിൽ നമ്മളെ ഭഗവാന്റെ ഭഗവാൻ്റെ പാദങ്ങളിലേക്ക് അടുപ്പിച്ച് നയിച്ചു കൊണ്ടിരിക്കുന്ന ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാരെ പ്രിയപ്പെട്ട ഗുരുജനങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ സൂക്തങ്ങളുടെ പ്രശക്തി ഇന്ന് ഓരോ ദിവസം ചെല്ലും തേറും അത് ഏറിയേറി വരുന്നു അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് പ്ലാസ്റ്റിക് പൂർണ്ണമായും നിർത്തലാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഭൂമിയിലേക്ക് വെള്ളമിറങ്ങേണ്ട ആവശ്യകതയും അതുപോലെ തന്നെ ഭൂമിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നതിനുമൊക്കെ ഇടയാകുന്ന വിവിധ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളുടെ ആ ഉപയോഗം കൊണ്ട് നമ്മളെല്ലാവരും അതിൽ പങ്കാളികളായി അറിഞ്ഞും അറിയാതെയും ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ നമ്മളെല്ലാവരും ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ച് വരണം അതിനുവേണ്ടി എന്നാൽ ചില ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചു വരാതിരിക്കുകയും വേണം അപ്പോൾ ഇവിടെ നമ്മൾ എന്തിക്കേണ്ട ഒരു കാര്യം ശുചിത്വം എന്ന കാര്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളെ പോലും ഇല്ലാതെ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ രോഗങ്ങളില്ലാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതി സംരക്ഷണത്തിൽ ഏർപ്പെടേണ്ടവരാണ് അങ്ങനെ ഏർപ്പെടുവാനതിൻ്റെ ഭാഗമായിട്ടാണ് സ്വാമിത്രപാദങ്ങൾ മുഴിഞ്ഞു തന്നത് സമയം കിട്ടുമ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം അത് തണലുമാകും പഴവുമാകുമെന്ന് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭഗവാന്റെ ഈ സൂക്തം നമ്മൾ നമ്മളെടുത്തുനിന്ന് നമ്മുടെ ഇന്നത്തെ കാലഘട്ടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് ധാരാളം കെട്ടിടങ്ങൾ തീരുന്നുണ്ട് ആ കെട്ടിടങ്ങൾ തീരുന്ന സ്ഥലത്തെ വൻ മരങ്ങളും ചെറുതും വലുതുമായ മരങ്ങളെ വെട്ടി നശിപ്പിക്കുകയാണ് അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോഴും നിൽക്കുന്ന ഈ ശിവഗിരിയുടെ കുന്നിൽ ഈ കുന്നിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പല രീതിയിലുള്ള വൃക്ഷങ്ങളുണ്ട് അതിനൊക്കെ ഓരോ രീതിയിലുള്ള ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ ഒരാളൊരു എരേക്കർ സ്ഥലമെടുത്ത് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനകത്തെ മരങ്ങളെല്ലാം നശിപ്പിച്ച് അതൊരു കോൺക്രീറ്റ് വില്ലകളായി മാറുമ്പോൾ അവിടെയെല്ലാം നമുക്ക് പ്രകൃതിക്ക് ചെറിയ ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നാൽ അതിനെയെല്ലാം മാറ്റിമറിക്കുവാൻ വേണ്ടി ആ ബിൽഡിങ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഓരോ വീടിൻ്റെ മുറ്റത്തും ഭഗവാൻ പറയുന്നത് പോലെ കറയുള്ള വൃക്ഷങ്ങൾ പ്ലാവോ മാവോ ഒക്കെ വെച്ച് പിടിപ്പിച്ചാൽ അത് നമുക്ക് തണലുമാകും പഴവുമാകും നമ്മൾ പ്രകൃതി സംരക്ഷണത്തിൽ പങ്കാളികളുമാണ് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചപ്പോൾ പ്രകൃതിയെ നമ്മളൊരല്പം എങ്ങനെ തള്ളിക്കളഞ്ഞു എന്ന് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ ചിന്തിക്കളഞ്ഞു എന്ന് എൻ്റെ മനസ്സിൽ തോന്നാൻ കാരണം നമ്മൾ മുമ്പേ സൂചിപ്പിച്ചതുപോലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ അമിതമായി ഉണ്ടാകുമ്പോൾ അവിടെയുള്ള മരങ്ങൾ നശിക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നു മഴ കുറയുന്നു അങ്ങനെ മഴ ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് മണ്ണൊലിപ്പ് പോലുള്ള കാര്യങ്ങളും അതുപോലെ ഭൂകമ്പങ്ങളും അങ്ങനെ ഉരുളപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നതിന് അടിസ്ഥാനമായ കാര്യം തന്നെ പല മറ്റ് മേഖലകളിലുള്ള ആളുകളും എഴുതിയത് വായിക്കാനിടയായി അതിനെല്ലാം കാരണം അവർ പറയുന്നത് നമ്മൾ പ്രകൃതിയിലുള്ള ആ മരങ്ങൾ നശിപ്പിക്കുമ്പോൾ അതിന് മണ്ണുകളെ പിടിച്ചു നിർത്തുവാനുള്ള ആ കഴിവ് പിന്നീട് ഇല്ലാതെയാവുകയാണ് ആകുവാണ് അതിൻ്റെ കുറ്റികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ മരം മുറിച്ച് മാറ്റി കഴിയുമ്പോൾ അതിൻ്റെ ജീവൻ നശിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുട്ടികൾക്ക് ആ മണ്ണിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല അപ്പം ജീവനുണ്ടെങ്കിലേ അത് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ അപ്പം ഒന്ന് പ്രകൃതി സംരക്ഷണത്തിൽ ഏർപ്പെടണം അതുപോലെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന സമ്പ്രദായത്തിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാറുണ്ട് മാലിന്യങ്ങൾ കൊണ്ട് വലിച്ചെറിഞ്ഞിരിക്കുന്നത് കുമ്പാരമായി കിടന്ന് അവിടുന്ന് ദുർഗന്ധം ദുർഗന്ധമുണ്ടാകുന്നു ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ പ്രീടത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാകുന്നവരാകാൻ ഇടയാകരുത് കാരണം നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നമ്മൾ തന്നെ അത് നശിപ്പിക്കുന്നതിന് വേണ്ടുന്നതായ സമ്പ്രദായം നമ്മുടെ ആ ചെറിയ വീടോ വലിയ വീടോ ആയിക്കൊള്ളോട്ടെ അത് നിർണയിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടുന്നതായ ഒരു സമ്പ്രദായം കൂടി ആദ്യം നമ്മൾ കണ്ടെത്തണം അപ്പോൾ അവനവൻ്റെ പുറയിടത്തിലെ മാലിന്യങ്ങൾ അതിനെ മറവ് ചെയ്യുവാനുള്ള സമ്പ്രദായം ഓരോ വീടുകളിലും ഉണ്ടായാൽ ഭഗവാൻ്റെ ആ എന്ന ആ ആശയത്തിന് ഒരു എലിയ പങ്കാളിയായി മാറുവാൻ നമ്മളെ കൊണ്ട് സാധിക്കും പിന്നീട് നമുക്ക് വലിയ പങ്കാളിയായി മാറുവാൻ വേണ്ടിയാണ് നമ്മൾ മുമ്പേ സൂചിപ്പിച്ച പ്രകൃതി സംരക്ഷണത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത് വന്നില്ല എങ്കിൽ നമ്മൾ എന്തുണ്ടാകുന്നു പല രീതിയിലുള്ള രോഗങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങുകയാണ് ഒരിക്കലും പ്രകൃതി എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും പ്രകൃതി മനുഷ്യന് രോഗത്തെ തരുന്നില്ല എന്നാൽ മനുഷ്യൻ പ്രകൃതിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഓരോ വേണ്ടാത്ത വാഴ്വസ്തുക്കളിൽ നിന്നും തന്നെ ആയിരിക്കാം ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഈ പ്രകൃതി സംരക്ഷണത്തിന് ഏർപ്പെടുന്നവരായിരിക്കണം അതുപോലെ നമ്മുടെ നമ്മുടെ ഭക്ഷണ രീതികളിൽ ഇന്നിപ്പോൾ പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും നമ്മൾ ഭഗവാൻ്റെ ശുചിത്വമായി കൂട്ടിച്ചേർക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ പറയുന്നുണ്ട് സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കണം അപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് കഴിഞ്ഞ് ശരീരശുദ്ധി വരുത്തി പ്രാർത്ഥനയൊക്കെ ചെയ്യണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ വീടിൻ്റെ പരിസരം നമ്മുടെ ആശ്രമ പരിസരം പോലെ ആയിരിക്കണമെന്ന് സാമിതൃപാദങ്ങൾ പലപ്പോഴും ശിവഗിരിയിൽ വരുന്ന ഗുരുദേവഭക്തന്മാരോട് അല്ലെങ്കിൽ ഗുരു ശിവഗിരിയിൽ എത്തിച്ചേരുന്ന ആളുകളോട് തൃപാതങ്ങൾ മൊഴിയാറുണ്ടായിരുന്നു കാരണം സ്വാമിതൃപാദങ്ങൾ ശിവഗിരിയിൽ വന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ശിവഗിരിലെത്തുന്നത് വന്നു ഒരു പർണശാലയൊക്കെ സ്ഥാപിച്ചു ആ പർണശാല സ്ഥാപിച്ചു കഴിഞ്ഞ് അതിന് ചുറ്റിനും സാമിതൃപാദങ്ങൾ പല രീതിയിലുള്ള പച്ചക്കറികൾ നട്ടുവന്നാണ് ചീനിയുണ്ടായിരുന്നു വെനു ഉണ്ടായിരുന്നു പയറുണ്ടായിരുന്നു വെണ്ടയുണ്ടായിരുന്നു അതുപോലെ തന്നെ പല രീതിയിലുള്ള തുളസികളുണ്ടായിരുന്നു അപ്പോൾ അവിടെയെല്ലാം ഭഗവാൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു പച്ചക്കറിത്തോട്ടവും പൂന്തോട്ടവും ശരിക്കും പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള ഔഷധമാണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകം ഭക്ഷണമാണ് എങ്കിൽ ആ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും ശുചിത്വമുള്ളതായിരിക്കണം അത് ആരോഗ്യപ്രദമുള്ളതായിരിക്കണം ഇന്നും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളിലെല്ലാം വിഷം അത് ഗംഭീരമായ രീതിയിൽ തളിച്ചും അല്ലെങ്കിൽ അതിനെ കേടാകാതിരിക്കുവാൻ വേണ്ടി തളിച്ചും അതുപോലെ തന്നെ അത് വളർന്നു വരുന്ന സമയത്ത് അതിന് പല രീതിയിലുള്ള കീടങ്ങളിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയൊക്കെ കർഷകൻ ചെയ്തേ മതിയാവുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഭഗവാൻ പറയുന്നത് പോലെ ഒരു ചെറിയ തോട്ടങ്ങളുണ്ടാക്കിയാൽ തീർച്ചയായും നമുക്ക് കുറച്ച് കാര്യങ്ങള് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ നമുക്ക് നല്ലൊരു ഉന്നമനം ഉണ്ടാക്കുവാൻ സാധിക്കും അതിനുവേണ്ടി നമുക്കറിയാം നമ്മുടെയൊക്കെ നിസ്സാരമായി ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് ചീരയും അതുപോലെ തന്നെ മുരിങ്ങ അതുപോലുള്ള ആ ചെറിയ ചെടികളെന്ന് കരുതുന്ന വലിയ ഔഷധങ്ങൾ തന്നെയാണ് മുരിങ്ങയിലൊക്കെ പണ്ടുള്ള ആളുകൾ പറയുന്നത് കർക്കിടമാസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും അതിൻ്റെ ഇല പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ തിരിച്ച് വരിക സമിതപാദങ്ങളുടെ ഉച്ചയൂണിന് പ്രത്യേകത ഉണ്ടായിരുന്നു എല്ലാ ദിവസവും ഭഗവാന്റെ ഉച്ചയൂണിന് തൈരുണ്ടാകും എന്തെങ്കിലും ഇലക്കറി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഇലക്കറികളൊക്കെ നമ്മൾ ഉപയോഗിക്കണം കാരണം അത് നമുക്ക് ഭഗവാൻ കാണിച്ചു തന്നിരിക്കുകയാണ് അല്ലേ പുളി ഉപയോഗിക്കില്ലായിരുന്നു അധികം ചെറിയ രീതിയിലുള്ള പുളികളെ ഉപയോഗിക്കുകയുള്ളൂ പുളിക്ക് പകരം ഭഗവാൻ ചേർത്തിരുന്നത് ചെറുനാരങ്ങയുടെ നീരാണ് അതുപോലെ തന്നെ ഉപ്പ് അധികം ഉപയോഗിക്കില്ലായിരുന്നു എരിവ് അധികം ഉപയോഗിക്കില്ലായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ ഭഗവാന്റെ ആ ദിനചര്യൊന്നും മനസ്സിലാക്കി ആ ദിനചര്യയിലൂടെ നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ തയ്യാറാകണം കാരണം അത്രമാത്രം രോഗങ്ങൾ നിറഞ്ഞ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും സഹിച്ചു ഇന്ന് ഓരോ മനുഷ്യരും മുന്നോട്ട് പോകുന്നത് ഇന്ന് ക്യാൻസർ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സർവ്വസാധാരണമായ ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തി അഞ്ചോളം ആശുപത്രികളിലേക്ക് ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടുന്നതായ പുതിയ പദ്ധതികൾ ഗവൺമെൻറ്റ് ആവിഷ്കരിച്ചതായി നാം കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിക്കുകയുണ്ടായി കാരണം വലിയ ആർ സി സി പോലുള്ള സെൻറ്ററുകളിലൊക്കെ ചെന്ന് ചികിത്സ ചെയ്തതിന് ശേഷം തുടർ ചികിത്സയ്ക്ക് വേണ്ടി താലൂക്ക് ആശുപത്രികളിലും ജില്ലാ ആശുപത്രികളിലുമൊക്കെ ആ വലിയ സംവിധാനങ്ങളാണ് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത് അതിനെ ഗവൺമെൻറ്റിനെ ഈ ആ സന്ദർഭത്തിൽ ഒന്ന് അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് കാരണം ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഓരോ ജില്ലകളിലും താലൂക്കുകളിലും പ്രത്യേക രീതിയിലുള്ള ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഭക്ഷണ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മളുടെ ശരീരശുദ്ധിയിൽ നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം നമ്മളെല്ലാം ഇന്ന് കുഞ്ഞുങ്ങൾക്കൊക്കെ ടിൻ ഫുഡ് മേടിച്ച് കൊടുക്കുന്നവരാണ് അപ്പോൾ നമുക്കറിയാം ഒരു ടിൻ ടിൻഫുഡിൽ അത് കേടാകാതിരിക്കുവാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള കെമിക്കലുകൾ നിറച്ചേ ആ കമ്പനിക്കാരന് മതിയാവുകയുള്ളൂ കാരണം അത് അവരുടെ കുഴപ്പമില്ല അതിനെ നിലനിർത്തണം അപ്പോൾ അത് മാർക്കറ്റിൽ വരുമ്പോൾ അത് കേടാകാതിരിക്കുവാനുള്ള പല സാധനങ്ങളും അതിലേക്ക് തളിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചേർത്തിട്ടുണ്ടാകാം അത് നിരന്തരം ഉപയോഗിക്കുമ്പോൾ ഒരു പക്ഷേ പല രീതിയിലുള്ള രോഗങ്ങൾ ഭാവിയിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാം അതുകൊണ്ട് നമ്മൾ കഴിവതും ടിൻ ഫുഡുകളെ ഉപയോഗം കുറച്ചുകൊണ്ട് നാച്ചുറലായുള്ള ഫുഡുകളിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതായ ഒരു കാലഘട്ടം അതിക്രമിച്ചിരിക്കുകയാണ് പണ്ടൊക്കെ എൻ്റെ ഓർമ്മയിൽ ഞാൻ പെട്ടെന്ന് വരുന്ന കാര്യമാണ് പണ്ടൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഏത്തക്ക ഉണങ്ങി പൊടിച്ചത് അതുപോലെ തന്നെ പഞ്ഞപ്പുല്ല് കുറുക്കിയത് ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു പണ്ടൊക്കെ വീടുകളിലെ സർവ്വസാധാരണമായി എന്ന് പറയുന്നത് പോലും നമ്മൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പപ്പയ അല്ലെങ്കിൽ ചില നാട്ടിൽ പറയുന്ന കപ്പളങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുമായിരുന്നു ഇന്നിപ്പം അതിൽ നിന്നെല്ലാം മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ ചക്കക്കുരു നമ്മൾ നിസാരക്കാരനായി കാണുന്നു ഏത് രോഗക്കാർക്കും ചക്കപ്പുഴുക്ക് ധാരാളം കഴിക്കാമെന്നൊക്കെ ഈ അടുത്ത കാലത്ത് ചില ലേഖനങ്ങളിൽ വായിക്കാനിടയായി അതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് കാരണം നമുക്ക് നമ്മുടെ പ്രകൃതി നമ്മുടെ പ്രകൃതി ദേവി നമുക്ക് തന്നിരിക്കുന്ന വിഷങ്ങളൊന്നുമില്ലാത്ത നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ഇന്ന് വളരെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നതായ ഒരു വിഭവമാണ് നമ്മുടെ ചക്കപ്പഴം എന്ന് പറയുന്നത് അപ്പോൾ ആ ചക്കപ്പഴത്തെയും ആ ചക്കയുടെ ഉൽപ്പന്നങ്ങളെയും നമുക്ക് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ കഴിയണം അപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് പാലയിൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ എടുത്ത് കാണിച്ചു പച്ച പച്ചക്കള ഏറ്റവും ചെറുതായിട്ടരിഞ്ഞ് വെയിലത്തിട്ട് ഉണങ്ങി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിങ്ങനെ വാരി ഒരു ശീൽപാത്രത്തിലേക്ക് ഇട്ട അരിമണികൾ വീഴുന്ന പോലെയുള്ള ഒച്ചയുണ്ടതിന് അല്ലെങ്കിൽ ശബ്ദമുണ്ടായതിന് കാരണം അത്രമാത്രം അത് ഉണങ്ങി വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഗ്രഹനാഥൻ പറഞ്ഞത് ഇത് പൊടിച്ച് പല വിഭവങ്ങളും ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊരല്പം കഷ്ടപ്പെടുക നമ്മൾ നമ്മുടെ ഭക്ഷണകാര്യത്തിൽ നല്ല ശ്രദ്ധയുള്ളവരായി മാറുക അവരൽപ്പം കഷ്ടപ്പെട്ട് നമ്മുടെ പ്രകൃതിയിലുള്ള ആ വിഭവങ്ങളെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമ്മൾ ക്യാൻസറിൽ എന്നുള്ള ആ മഹാരോഗത്തിൽ നിന്ന് നമ്മൾ മാറും അതുപോലെ തന്നെ നമ്മൾ പല രോഗങ്ങളിൽ നിന്ന് നമുക്ക് മാറുവാൻ സാധിക്കും ഇനിയിപ്പോൾ കർക്കിട മാസം വരികയാണ് പല കമ്പനിക്കാരും ആ കഞ്ഞിയുടെ കിറ്റുകളുമായി നമ്മുടെ ഇടയിലേക്ക് വരും അപ്പോൾ നമ്മൾ ചിലരെ ആളുകൾ ഇതെല്ലാം മേടിച്ച് ഉപയോഗിക്കും ഇതെല്ലാം നല്ലതാണ് പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ദൈനംദിന ഭക്ഷണ കാര്യങ്ങളിൽ എല്ലാ ദിവസത്തെയും ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് പല വീടുകളിലും ഫ്രിഡ്ജിൻ്റെയൊക്കെ ഉപയോഗമുള്ളതുകൊണ്ട് ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് അത് വീണ്ടും വീണ്ടും ഒക്കെ ചൂടാക്കി ഉപയോഗിക്കുന്നവരുണ്ടാവാം എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നെല്ലാം അല്പം പുറകോട്ട് മാറണം കാരണം അതെല്ലാം നമ്മൾ നമ്മുടെ ആ ഭക്ഷണത്തിനെ എൻ്റെ ഒരു ജീവനുള്ള അവസ്ഥയുണ്ട് ആയുർവേദമൊക്കെ പറയുന്നത് വായിച്ചുള്ള അറിവ് വെച്ച് പറയുകയാണ് ഏതാണ്ട് മൂന്ന് മണിക്കൂറാണ് ഒരു ഭക്ഷണം വെന്ത് വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആരോഗ്യാവസ്ഥ എന്ന് പറയുന്നത് ആ ആരോഗ്യാവസ്ഥ കഴിഞ്ഞ സാധനം ഫ്രിഡ്ജിൽ വെച്ച് മരവിപ്പിച്ച് വീണ്ടും ചൂടാക്കി ചൂടാക്കി കഴിക്കുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള രോഗത്തിനടിമയായി മാറുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ നിന്നെല്ലാം മാറി ഗുരുദേവന്റെ ദിനചര്യ നമ്മൾ വായിച്ച് പഠിക്കുക ഭഗവാൻ ദേഹത്ത് സോപ്പ് തേക്കില്ലായിരുന്നു പിന്നെ ഭഗവാൻ തേച്ചിരുന്നത് എന്താണ് ആ നമ്മുടെ ആരിവേപ്പിൻ്റെ ഇല ഉണക്കി പൊടിച്ചത് ചെറുനാരങ്ങാനീര് ചേർത്തായിരുന്നു ഭഗവാൻ ദേഹത്ത് പുരട്ടിയിരുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് കുറുന്തോട്ടി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ സാർ ചാറെടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ സത്തെടുത്ത് അതായിരുന്നു ദേഹത്ത് തേച്ച് കുളിച്ചിരുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാം ഇന്ന് ചെറുപ്പക്കാരെന്ന് പറയണ്ട ഒട്ടുമിക്ക ആളുകളുടെയും മുടി നരയ്ക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ ഇല്ലേ പ്രായം പ്രശ്നം പണ്ടൊക്കെ പ്രായത്തെ പോലും നിയന്ത്രിച്ചിരുന്നത് മുടി നരക്കുന്നതൊക്കെ കണ്ടിട്ടായിരുന്നു പ്രായമായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ഇന്നെളം പ്രായക്കാർ തൊട്ട് അങ്ങ് മുടി നരച്ചിരിക്കുകയാണ് അതിന് കാരണം ഇന്ന് നമ്മൾ ധാരാളം കമ്പനികളുടെ ഷാംപുകൾ ഉപയോഗിക്കും ഒരാൾ കമ്പനിക്കാരനോട് എനിക്ക് പണക്കമുണ്ടായിട്ട് പറയുന്ന അല്ല എങ്കിലും നമ്മുടെ വീടുകളിൽ പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ തന്നിരുന്ന ചെമ്പരത്തിയുടെ താളിയും അതുപോലെ തന്നെ കുറുന്തോട്ടിയുടെ താളിയുമൊക്കെ തലയ്ക്ക് തണുപ്പും കുളിർമയും ആരോഗ്യം മുടിക്കും തരുന്നതായിരുന്നു അതിനെയെല്ലാം നമ്മൾ മാറ്റിവെച്ചു പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ എണ്ണ കാച്ചുന്ന സമയത്ത് ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ കുരുമുളകും അതുപോലെ ചുമന്നു ുള്ളിയൊക്കെ ചേർത്ത് ആ വല്ല്യമ്മശിമാരെ എണ്ണ കാച്ചി തരുമായിരുന്നു അപ്പോൾ അത് രോഗ രോഗപ്രതിരോധ ശേഷി തന്നെയാണ് കുരുമുളകെന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ എണ്ണകൾ നമ്മൾ ഒരല്പം ഒരല്പവിടത്ത് തലയിൽ വെച്ച് കുളിക്കുമ്പോൾ നമുക്ക് ജലദോഷവും മറ്റു രോഗങ്ങളിൽ നിന്നുമൊക്കെ നമുക്കൊരു മുക്തി അവിടെ ഉണ്ടാകുകയാണ് നല്ലൊരു സുഗന്ധമാണ് മുടിക്ക് നല്ല കറപ്പാണ് അല്ലേ നമുക്കറിയാം ചെമ്പരത്തിപ്പൂ എടുത്ത് നമ്മുടെ കൈവെള്ളയിലിട്ട് ഒന്ന് തിരുമിയാൽ അതിന് നല്ല കറപ്പ് നിറം ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇതുതന്നെ നമ്മുടെ എണ്ണയ്ക്കകത്തൊക്കെ ചേർത്ത് നമ്മുടെ മുത്തശ്ശിമാർ നമുക്ക് തന്നിരുന്നത് എന്തിന് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ആ രോഗം രോഗങ്ങളെ ഇല്ലാത്ത അവസ്ഥയിലൂടെ നമ്മളെ നയിക്കുകയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മുത്തശ്ശി കഥകൾ കേൾക്കാനോ മുത്തശ്ശിമാരുമായി അടുക്കാനോ മുത്തശ്ശിമാരുടെ നിർദ്ദേശങ്ങളെ ഭവനങ്ങളിൽ സ്വീകരിക്കാനോ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത് അത് നമ്മൾ വളരെയധികം വിഷമമുള്ള ഒരു കാലഘട്ടമാണ് പല വീടുകളിലും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അവർ അവരൊറ്റപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോവുകയാണ് കാരണം ഇന്ന് അവർക്കാകെയുള്ള എന്ന് പറയുന്നത് ഒരു പക്ഷേ എങ്കിൽ സന്ധ്യാസമയങ്ങളിൽ അവരുടെ സ്വീകരണ മുറിയിലേക്ക് കടന്നു വരുന്ന ആ ടി വിയിലെ സീരിയലുകളും മറ്റുമായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് മനുഷ്യന് എല്ലാം പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈശ്വരനെ മറന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ ഋഷി തന്നിരിക്കുന്ന ആ സൂക്തങ്ങളെയും ഭഗവാൻ്റെ ആ അമൃത മൊഴികളെയും നമ്മുടെ ജീവിതത്തിൽ പകർത്താത്തത് കൊണ്ടും ഗുരുദേവ പുഷ്പാഞ്ജലി മന്ത്രത്തിൽ പറയുന്ന പോലെയോ ആജ്ഞാനിവർത്തി ലോകായ നമക ഗുരുദേവൻ്റെ ആജ്ഞയെ ആ പിന്തുടരാത്തത് കൊണ്ടുമൊക്കെയാണ് ഇന്ന് ഈ സമൂഹത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണം ശ്രീനാരായണ ഗുരുദേവൻ എല്ലാവരെയും ഒന്നായി കണ്ട ഒരു ഋഷിയാണ് ജാതി മത ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവരെയും ഒന്നായി കണ്ടിരിക്കുന്ന ഒരു മഹാ ഋഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അപ്പോൾ ആ ഋഷിയുടെ സൂക്തങ്ങൾ എല്ലാവരും ഉൾക്കൊള്ളണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ നാടിനെ ആദ്യം നമ്മുടെ വീടിനെ നമ്മൾ നന്നാക്കുക പിന്നെ നമ്മൾ നമ്മുടെ ആ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിക്കൊള്ളവരുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ സമുദായവും സമൂഹവും അങ്ങനെ നമ്മുടെ സംസ്ഥാനവും പിന്നീട് നമ്മുടെ രാജ്യത്തെയും നമുക്ക് നന്നാക്കുവാൻ സാധിക്കും അതിൽ നമ്മൾ വീട്ടിൽ നിന്ന് വേണം നമ്മൾ തുടക്കം തുടങ്ങുക അടുത്ത് തുടങ്ങേണ്ടത് അടുത്ത തലമുറയെ നമ്മൾ നല്ലതുപോലെ ഈശ്വരഭക്തി ഉള്ളവരാക്കി മാറ്റുകയും ഒപ്പം നമ്മൾ ഇതുപോലെ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഋഷീശ്വരന്മാരുടെ ആ അമൃത മൊഴികൾ പഠിപ്പിക്കുവാനായിട്ട് ഉള്ള സംവിധാനം ഉണ്ടാകുകയും ചെയ്ത തീർച്ചയായും നമുക്ക് നല്ല ഒരു ലോകത്തെ വാർത്തെടുക്കാൻ സാധിക്കും നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ വേണ്ടി ഒന്നുകൂടി ആവർത്തിക്കുന്നു അതായത് ക്യാൻസർ പനി പടരുന്നതുപോലെ പടരുന്നു ഈ അടുത്ത കാലത്തെ വാർത്തകൾ നമ്മുടെ ഈ കുട്ടനാട് മേഖലകളിലൊക്കെ വ്യാപകമായിട്ട് ഉണ്ടാകുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൂടെയൊക്കെ അറിഞ്ഞു അപ്പോൾ അതിലൂടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിന്ന് ധാരാളം കീടനാശിനികൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ പുരയിടത്തിലെ പത്തും ഇരുപത്തഞ്ചും സെൻറ്റ് ഉള്ളവർ പോലും ഇന്ന് മേടിച്ചിട്ട് കളനാശിനി അടിക്കുകയാണ് സത്യത്തിൽ അത് ഏറ്റവും വലിയ അപകടമാണ് ചെയ്യുന്നത് ആ ആള് ആ ആൾ ആളുടെ വീട്ടിലുള്ളവരോടും അതുപോലെ തന്നെ പ്രകൃതിയിലെ ജീവജാലങ്ങളോടും അയലക്കാരനോടും ചെയ്യുന്ന ഒരു മോശമായ പ്രവൃത്തിയായിട്ട് എനിക്കതിനെ കാണാൻ കഴിയുള്ളൂ കാരണം ഒരാൾ അങ്ങനെ ഒരു കളനാശിനി അടിക്കുമ്പോൾ ഭൂമിയിലെ ചെറിയ മണ്ണിരകൾ പോലും നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ മണ്ണിൻ്റെ ആ അവസ്ഥ പശയുള്ള അവസ്ഥയെല്ലാം മാറുന്നു മണ്ണിര വേണം ശരിയായ രീതിയിൽ മണ്ണിന് വളമുണ്ടാക്കുവാൻ വേണ്ടി അപ്പോൾ അവിടെ ആ മണ്ണിര നശിക്കുന്നു അതിൽ നിന്നും വരുന്ന ആ ദോഷങ്ങൾ പിന്നീട് എന്താണ് ആ അതിൻ്റെ ആ സത്ത് അല്ലെങ്കിൽ ആ കെമിക്കൽ അല്ലെങ്കിൽ ആ കീടനാശിനി ഭൂമിയിൽ താന്ന് കിണറുകളിലെത്തി ആ വെള്ളം നമ്മൾ കോരി കുടിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ ഭാവിയിൽ ഒരു പക്ഷേങ്കിൽ ലോകം മുഴുവൻ ഇപ്പോൾ ഈ എൻഡോസൽഫാൻ ബാധിത മേഖലയിൽ അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കും ഒരു കാലം വരുമോ എന്ന് പോലും നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിലാണ് ഇന്ന് ലോകത്തിൻ്റെ പോക്ക് അതുകൊണ്ട് ഇന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് പ്ലാസ്റ്റിക് ഉപയോഗത്തിൽ നിന്ന് നമ്മൾ മാറുക നമുക്കറിയാം ഇന്ന് പ്ലാസ്റ്റിക് ഉപയോഗം കൊണ്ട് വരുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ചെറിയ മിഠായി കടലാസുകൾ പണ്ടൊക്കെ നമ്മൾ ബേക്കറി ചെന്ന സാധനം ഒരു ബ്രൗൺ കടലാസിനകത്ത് തൂക്കിത്തരുന്ന ഒരു കോരി തരുന്ന സംവിധാനമായിരുന്നു എണ്ണിത്തരുന്ന സംവിധാനമായിരുന്നു ഇന്ന് ചെറിയ മിഠായി മുതൽ എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ പ്ലാസ്റ്റിക് കൊണ്ട് പിന്നീട് അത് വലിച്ചെറിയുകയും അത് കത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൂടെ വരുന്ന ആ ദോഷങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾ എത്രയും പെട്ടെന്ന് പങ്കാളികളാകുക നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ കടയിലേക്ക് പോകുമ്പോൾ നമ്മൾ തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചി പഴയ രീതിയിലുള്ള ആ സമ്പ്രദായത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന കുഴപ്പം എന്താണ് ആ നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ വീണ്ടും വീണ്ടും കൊണ്ടുവരും അത് നമ്മൾ പറമ്പിലിടുകയോ അല്ലെങ്കിൽ കത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് പ്രകൃതിക്കും എല്ലാ ജീവജാലങ്ങൾക്കും ദോഷമായി മാറും എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയും ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ആ ടിൻ ഫുഡുകളുടെ എല്ലാം ഉപയോഗം നമ്മൾ ഒന്ന് നിയന്ത്രിക്കുകയും ചെയ്ത് ഘട്ടംഘട്ടമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഗുരുദേവനെ പോലെയുള്ള ഈ ഋഷീശ്വരം തന്നിരിക്കുന്ന അമൃത വചനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി വെച്ചുകൊണ്ടും നമുക്ക് നല്ലൊരു നാളേക്കായി നല്ല ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം അതിനുവേണ്ടി നമ്മളെല്ലാവരും നല്ല പങ്കാളികളായി തീരുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകളെ ഞാൻ എൻ്റെ ഭഗവത്ഭാദങ്ങളിൽ സമർപ്പിക്കുന്നു ഇത് കേട്ട എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ ഞാൻ ചില ടിൻഫുഡുകളെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയാം ഇത് ദോഷമുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ടാവാം നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കുവാനല്ല നല്ല ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടി രോഗമില്ലാത്ത ഒരു ലോകത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി അടുത്ത തലമുറ എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ആ തലമുറയായിരിക്കുവാൻ വേണ്ടി ഒരു രാജ്യത്തിൻ്റെ മ്പത്ത് എന്ന് പറയുന്നത് തന്നെ ആരോഗ്യമുള്ള ജനങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം പിന്നെ നമുക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നിയമം പാസ്സാക്കിയതാണ് സ്ത്രീധനം വേണ്ട എന്ന് ഇന്ന് ആ സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന കോലാഹലങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ആ സ്ത്രീധനം മേടിക്കാനും കൊടുക്കാനുമുള്ള ആ അവസ്ഥയിൽ നിന്നും നമ്മൾ മാറി നിന്നുകൊണ്ട് ഗുരുദേവൻ പറയുന്നത് പോലെ ആ വിവാഹം നടന്നു കഴിയുമ്പോൾ ദമ്പതികളുടെ പേരിൽ എന്താ ബാങ്ക് ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കുന്ന ആ സമ്പ്രദായത്തിലേക്ക് വരിക കണക്ക് പറഞ്ഞ് മേടിക്കുന്ന സമ്പ്രദായങ്ങളിൽ നിന്നെല്ലാം മാറണം കാരണം ഇതെല്ലാം ദൈവം നിന്നെയാണ് അതെല്ലാം ആർത്തിയാണ് അതിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ ചിന്തിച്ചതിനും അപ്പുറത്തേക്ക് മാറി അല്ലേ പാമ്പിനെ കൊണ്ടുപോലും കൊത്തിച്ച കഥകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞു അതൊക്കെ ഒരു കഥ പോലെ നമുക്ക് തോന്നുകയാണ് സിനിമയിൽ പോലും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സാങ്കേതിക വിദ്യയുടെ സഹായങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോ രീതിയിലുള്ള അക്രമങ്ങളും ഇന്ന് നടക്കുന്നു അതൊന്നും നമുക്ക് ദുർവിനിയോഗം ചെയ്യുവാൻ വേണ്ടിയല്ല ഭഗവാൻ അതായത് വിദ്യാഭ്യാസത്തിൽ തുടങ്ങി സാങ്കേതിക വിദ്യയിലേക്ക് വന്നപ്പോൾ ഇന്ന് ആ സാങ്കേതിക വിദ്യ എന്ന ആ സൂക്തം ഭഗവാൻ്റെ ആ സൂക്തം ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്ന ഋഷിയുടെ അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും ഒന്നുകൂടി പറയുന്നു എല്ലാവരെയും ഒന്നായി കാണുവാൻ ആഗ്രഹിച്ച ഋഷീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവൻ ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാവരും ഗുരുദേവ ദർശനങ്ങൾ പഠിക്കുവാനും ഭഗവാൻ്റെ കൃതികൾ വായിച്ചു മനസ്സിലാക്കുവാനും തയ്യാറായാൽ നമുക്ക് നല്ലൊരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ സാധിക്കും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനവസ്ഥ അവസരം തന്ന പ്രിയപ്പെട്ട അനീഷികേട്ടനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നിങ്ങളോട് എല്ലാവരും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ എൻ്റെ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു നന്ദി നമസ്തേ